അപ്പോൾ അച്ഛാ വരെ നമ്മുടെ ലാലേട്ടൻ്റെ സ്പടിയൻ റേ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പം ഗൂഗിളൊക്കെ തപ്പി നോക്കിയപ്പോൾ കണ്ടത് February 9 റിലീസിൻ ഡേറ്റ് കൊടുത്തിരുന്നത്. ഇതിൽ മാറ്റം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും പടം വരുന്നുണ്ട്, എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. നമ്മുടെ 1995 March 30 ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ ബാനറിൽ ആർ മോഹൻ നിർമ്മിച്ച് നമ്മുടെ ഭദ്രൻ സാറ് തിരക്കഥ സംവിധാനം ചെയ്ത സിനിമയാണ് സ്പടിയം. അപ്പം ആ കാലത്ത് തന്നെ ബോക്സ് ഓഫീസിൽ 8 crore+ കളക്ഷൻ നേടിയൊരു സിനിമയാണ് സ്പടികം എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ 8 crore എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 80 crore, 100 crore മേളില് വാല്യൂ പോകും. അപ്പം നാലോചിച്ച് നോക്കിയാൽ പടത്തിൻ്റെ ആ ഒരു റേഞ്ച്. അപ്പോൾ ആ സമയത്ത് 95 എന്നൊക്കെ പറയുമ്പം എനിക്ക് 2 വയസ്സുള്ള സമയത്ത്, അപ്പോൾ ആ ഒരു കാലത്ത് ഇറങ്ങിയ സിനിമ, അത് കഴിഞ്ഞിട്ട് ഒരു 100+ ഞാൻ, 100+ അതിലേറെ തവണ TV മൊബൈലിലൊക്കെ ആയിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തവണ അതിൽ തിയേറ്ററിൽ വന്നിരുന്നെങ്കിലും, കാരണം തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെ ഫോണിലോ നമ്മുടെ TV കണ്ടാൽ കിട്ടത്തില്ല. അപ്പോൾ അത്രയും ആൾക്കാരുടെ കൂടെ, നമ്മൾ ഫോണിലാണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും ഇരുന്ന് കാണുന്നത്, TV വീട്ടിലൊരു 3-4 കാണും, അല്ലെങ്കിൽ കൂടി പേര് 10 കാണും. അത്രയും ജനങ്ങളുടെ കൂടെ ഇരുന്ന് ഓരോരുത്തർക്കും ഓരോ ആസ്വാദന രീതിയായിരിക്കും. ചിലർ കൂവും, ചിലർ വിസിലടിക്കും, ചിലർ കിടന്ന് തുള്ളും തുള്ളി മറിയും, അമ്മാതിരി ആസ്വാദന രീതിയാണ്. അപ്പം നമ്മൾ അത്രയും ആ ഒരു വൈബിലൊക്കെ പോയിരുന്ന് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഫീലാണ്. അപ്പം ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലാലേട്ടൻ്റെ സ്പടിയം മാത്രമല്ല, ഇത് ഇതിനു മുന്നേയും ലാലേട്ടൻ ഒരുപാട് മാസ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ദേവാസുരം, അത് വേറൊരു തരത്തിലുള്ള ഒരു മാസ് ലുക്കായിരുന്നു. അതുപോലെ തന്നെ രാജാവിൻ്റെ മകൻ, രാജാവിൻ്റെ മകൻ 1986 ഇറങ്ങിയത്. അതുപോലെ തന്നെ ദേവാസുരം 1993. അപ്പോൾ ഈ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കായിരുന്നു ഈ സ്പടിയത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വേറെ ലെവലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് റെക്കോർഡ് കളക്ഷൻ നേടിയ ഒരു സിനിമ, നമ്മൾ ഓരോരുത്തരും ജനറേഷൻ മാറി മാറി വന്നിട്ടും എല്ലാ ജനറേഷനിലെ ആൾക്കാർ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പോൾ ഏതൊരു ജനറേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ജനറേഷൻ ആണെങ്കിലും എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലും. അപ്പം അത്രയും ആൾക്കാരുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോവുക. അപ്പം ഈ സിനിമ വീണ്ടും കളക്ഷൻ റെക്കോർഡ് നേടും. അതുപോലെ തന്നെ വീണ്ടും എന്താ പറയുന്നത്, ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല റേഞ്ചിൽ പടം കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സിനിമ മാത്രമല്ല, നമ്മുടെ സുരേഷ് ഗോപിയുടെ കമ്മീഷണർ, അതുപോലെ മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞുച്ചൻ, അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ, ജയൻ്റെ പടമൊക്കെ വന്നിരുന്നെങ്കിലും എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. അപ്പം എല്ലാ സിനിമകളും ഇതുപോലെ റീ റിലീസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ ആഗ്രഹം, കാരണം തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു കൊതികുണ്ടാണ്. അപ്പം ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിനെതിരെ. ഇപ്പം മോഹൻലാലിന് വേറെ പടങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ, കഥയില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. അപ്പം അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. മോഹൻലാൽ സിനിമ ചെയ്യുന്നുണ്ട്, നല്ല തിരക്കഥകൾ പിള്ളേരെ കിട്ടിയാലേ പുള്ളിക്ക് അത് അഭിനയിച്ച് ഫലിപ്പിക്കാനൊക്കത്തുള്ളൂ. നല്ല സിനിമകൾ കിട്ടിയതൊക്കെ പുള്ളി നല്ല റേഞ്ചിൽ എത്തിച്ചിട്ടുമുണ്ട്. അപ്പം നീ പുതിയ ട്രെൻഡിനനുസരിച്ച് മാറണം, പുതിയ രീതിയിലുള്ള പുതിയ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കണം, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അതുപോലെ സംവിധായകന്മാർ എല്ലാവർക്കും ചാൻസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതാണ്, കാരണം കുറേ നല്ല സിനിമകൾ നമുക്ക് കാണാം, നമുക്ക് കുറേ നല്ല എന്തോ പുതിയ രീതിയിലുള്ള കുറച്ച് പുതിയ ജനറേഷൻ്റെ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള കുറേ സിനിമകൾ നമുക്ക് കാണാം, നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഈ പഴയ സിനിമകൾ ഇറക്കുന്നത് നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ ഓരോരുത്തരും ഇപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും, അവരാണ് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പക്ഷേ എന്നെ പോലെ 100 ആൾക്കാർ, ഇപ്പം 100-90% ആൾക്കാരും പോസിറ്റീവായിട്ടാണ് ഇതിനെ കണ്ടത്, കാരണം എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സിനിമയെ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലെന്ന്. അപ്പം എല്ലാവരുടെയും ആഗ്രഹം ഇപ്പം എല്ലാവരുടെയും ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാം, കാരണം ഇത് അവർ ഇത്രയും ആൾക്കാരുടെ മനസ്സിലുള്ള ഈ ഒരു ചിന്ത ഗണിച്ചെടുത്തിട്ടൊന്നും ഇത് റിലീസ് ചെയ്യുന്നതല്ല, അവരവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്നിരുന്നാലും നമുക്കതൊരു വലിയ കാര്യമായി പോയി, കാരണം തിയേറ്ററിൽ പോയി ഒന്ന് കാണാമല്ലോ. അത് എന്തായാലും എല്ലാവരും പോയി പടം പോയി കാണുക, എൻജോയ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുള്ള ഓരോ വ്യക്തികളും 100 കണ്ടിട്ടുള്ള സിനിമയായിരിക്കും, പക്ഷേ ആ ഒരു 4K ആ ഡോൾബി സിസ്റ്റം സൗണ്ടിൽ കാണുമ്പോൾ ഉള്ള ഫീല് വേറെ. അപ്പം അതും പോയി ഒന്ന് എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.